കുഞ്ഞിയുടെ പരിപാടിക്ക് എംഡിഎം എടുത്തിട്ടാ പോണ്ടത്. നമസ്കാരം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് സാധാരണ വാർത്തകളായി മാറിക്കഴിഞ്ഞു. എല്ലാ ദിവസവും പോലീസ് മയക്കുമരുന്നുമായി യുവാക്കളെ പിടികൂടുന്നു, അല്ലെങ്കിൽ എക്സൈസ് പിടിക്കുന്നു, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ പിടികൂടുന്നു. ഇന്ന് ഇതൊരു വാർത്തയല്ല, ആർക്കും താല്പര്യമില്ലാത്തൊരു വാർത്തയായി മാറി. അത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലയിച്ചു കഴിഞ്ഞു. ഇനി ഇത് എപ്പോഴാണ് നമ്മൾക്ക് ഗൗരവകരമായി തോന്നുക? ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ്. പലർക്കും അറിയില്ല തങ്ങളുടെ മകൾ മകൻ മയക്കുമരുന്നിന് അടിമയാണ്, മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതെന്ന് പല മാതാപിതാക്കൾക്കും അറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ മാതാപിതാക്കളെ വിളിച്ചറിയിക്കുമ്പോഴാണ് തൻ്റെ മകൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാര്യം ചില മാതാപിതാക്കളെങ്കിലും മനസ്സിലാക്കിയത്. ആദ്യം തർക്കിക്കും, എൻ്റെ മകൻ അങ്ങനെയല്ല, എൻ്റെ മകൻ ഇങ്ങനെയല്ല, വെറുതെ പറഞ്ഞ് പരത്തരുത് എന്നൊക്കെ പറയുന്നവർ കൃത്യമായ തെളിവുകളും മറ്റു കാര്യങ്ങളും ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ ഇടപെടൽ കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പാതയിലാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ സന്തോഷം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകൾക്കുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. കാരണം അവരുടെ ശൃംഖലകളാണ് ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസ് ഒരു മയക്കുമരുന്ന് സംഘത്തെ പിടികൂടുന്നത്? ചിലപ്പോൾ ഈ മയക്കുമരുന്ന് സംഘം പ്രതിരോധിക്കാം, അപ്പോൾ അവരെ കീഴ്പ്പെടുത്തേണ്ടതായി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു മയക്കുമരുന്ന് വേട്ടയുടെ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും പാഠമാവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. നിങ്ങൾ മയക്കുമരുന്ന് കച്ചവടത്തിനായി ഇറങ്ങിയാൽ നാളെ നിങ്ങൾക്കും നേരിടേണ്ടി വരിക. ഇത് തന്നെയാണ് സ്ഥിതി. അവിടെ പിന്നെ നിലവിളികൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ആ ദൃശ്യങ്ങൾ കാണാം. ഞാനല്ല സാറാ അവസാര എന്റെ കുട്ടി പരിപാടിയുണ്ട് സാർ. സാറാണ്ട ഇങ്ങനെ ആയിക്കൂല. മതി, ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ നന്മ പ്രതീക്ഷിക്കരുത്. ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതീക്ഷിക്കരുത്. സാർ എന്തു പറ്റി? സാറ് അടിച്ചോ? കൈ പോയി സാറ. ആ ബുറാൻസ നോ ഹെൽപ്പ് ഈ കാര്യത്തിൽ. ഇത് മറ്റേത് കുഞ്ഞുമാൻ്റെ മോളെ മംഗളത്തിൽ വിളിച്ചാലോ വിളിച്ചു വരാൻ. ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്ന നമ്മൾ ചിന്തിക്കണം പോനെ.
ഹിപ്നോട്ടിച്ചത് ഞാന് ഈ അധ്വാനിക്കുന്നല്ലോ അയ്യോ എന്താ സാറേ മുനവർ ഫാറൂഖ് ഷുഹൈൽ വണ്ടി ആടെടുക്കും സാർ എന്ത് സാർ എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ എന്താണ് എന്താണ് സംഭവിച്ചത് സാർ കറക്റ്റ് അല്ല മൈക്ക് പറഞ്ഞ ആള് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ പോലീസിനെ ആക്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു നമ്മള് ജീപ്പിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് സാധനം കിട്ടിയ സാധനം അടക്കം എം ഡി എം ആണോ എം ഡി എം ആണോ വലിയൊരു പോരാട്ടം നടത്തേണ്ട വന്നോ നല്ല രീതിയിൽ അത്യാവശ്യം ചെയ്യേണ്ട വന്നു ചെയ്യേണ്ട വന്നു ഓക്കെ ശരി സാർ ആദ്യം പോരാട്ടം ഉണ്ടായ ആൾക്കാരാണ് ഇതൊക്കെ ഒരു മോശമല്ല മോനെ കുഞ്ഞിയുടെ പരിപാടിക്ക് എം ഡി എം എടുത്തിട്ട് കൊണ്ടത് നീ എവിടെ വർക്ക് ചെയ്യുന്ന മോനെ വർക്ക് എന്താണ് എന്തായിരുന്നു മോനെ ഇന്റെ വർക്ക് എന്തായിരുന്നു നേരത്തെ മോനു ആ എന്ത് ഹോട്ടലാ എന്തിനു മോനെ ഇവരൊക്കെ പെട്ടത് ഇയാളെ പേരെന്താണ് സുഹൃത്തെ എന്താണ് മോനെ പേര് ഷോയിൽ എന്ത് പരിപാടിയായിരുന്നു നേരത്തെ എറണാകുളത്ത് എന്തായിരുന്നു ആ ഹാ ഹാ ഹാ